ദേവാമൃതം ഇന്ന് 1295 ആണ് മിഥുനമാസം 29ാം തീയതി അതായത് 2020 ജൂലൈ 13 തിങ്കളാഴ്ച നക്ഷത്രം രേവതി എന്നത്തേം പോലെ ജ്യോതിഷ പങ്ക്തിയിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ജ്യോതിഷാചാര്യനും വൈദിക രക്തശാസ്ത്ര വാസ്തുശാസ്ത്ര പ്രവചനങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നതുമായ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവരാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ എവിടുന്നാണ് കത്ത് തൃശ്ശൂരിൽ നിന്നാണ് കത്ത് വരുന്നത് അംബികയാണ് കത്ത് അയച്ചിരിക്കുന്നത് എന്താണ് അംബികയ്ക്ക് പ്രശ്നം കൗമുദി ടിവി ദേവാമൃതം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവതാരകർക്കും ശർമ്മജിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് നന്ദി മകന്റെ ഭാവി വിവാഹം ഇവ അറിയാനായിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത് മകൻ ഇപ്പോൾ യുഎയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു 27 വയസ്സായി വിവാഹത്തിന് അനുയോജ്യമായ സമയമാണോ അത് ഏത് ദിക്കിൽ നിന്നാണ് വിവാഹം വരുന്നത് ശർമ്മജിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിന്റെ ഏഴിൽ ഇണയുടെ സ്ഥാനത്ത് ദാമ്പത്യ സ്ഥാനത്തെ വിവാഹ സ്ഥാനത്തെ നിൽക്കുന്നത് ബുധൻ എന്ന വിജ്ഞാനകാരകനും ഭാഗ്യകാരകനും ഗ്രഹങ്ങളിലേറ്റവും വലിപ്പം കുറഞ്ഞ ഗ്രഹവും ഇരുണ്ട കളകളുള്ള കഹകനാമ്പ് പോലെ കളകളുള്ള കറുത്തതുമല്ല പച്ചയുമല്ല അത്തരം കളകളോട് കൂടിയ ഗ്രഹമാണ് ബുധൻ ചൂട് കൂടുതലാണ് പക്ഷേ അതീവ ഭാഗ്യവാനാണ് വിദ്യാസമ്പന്നനാണ് വിനോദകാരകനാണ് അമ്മാവൻ്റെ കാരകത്വമുണ്ട് വിദ്യയുടെയും വിനോദത്തിൻ്റെയും കൗതുകത്തിൻ്റെയും ഹാസ്യത്തിൻ്റെയും കരകരാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ പ്രത്യേകിച്ച് മിഥുന രാശി ബുധൻ്റെ സ്വക്ഷേത്രം ബലം ആണ് ഈ സ്ഥാനത്ത് നിൽക്കുന്ന ബുധനായതുകൊണ്ട് വളരെ ഉയർന്ന കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു പെൺകുട്ടി വരാനോ തെക്ക് കിഴക്ക് ഭാഗം പിറന്ന പെണ്ണിനെ വിവാഹം കഴിക്കുവാനുള്ള യോഗമോ കാഴ്ചയിൽ ഈ പറഞ്ഞ പോലെ ഇരുണ്ട കളകളുള്ള കുട്ടിയോ വിദ്യാഭ്യാസം മുന്നിട്ട് നിൽക്കുകയോ വിവാഹം കഴിച്ച നാൾ മുതൽ വന്നു കയറുന്ന കുടുംബത്തിൽ ധനധാന്യ ഐശ്വര്യങ്ങൾ ധാരാളമായി വരികയും ബന്ധുബലവും സ്വന്തബലവും മിത്രബലവും വർദ്ധിക്കുകയും ഭൂമി സ്വത്തുക്കൾ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ വിവിധ കച്ചവടാദികൾ അല്ലെ ബഹുവിധ വാഹനങ്ങൾ മുതലായവയെല്ലാം സ്വപക്ഷത്തേക്ക് എത്തിച്ചേരുന്നതുമായ ഒരു ബന്ധനിലയിലേക്ക് വരാനാണ് സാധ്യത പ്രത്യേകിച്ച് 2021 ആയിരിക്കും വിവാഹയോഗം അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല നിലയിലുള്ള ഒരു കുട്ടിയെ കാഴ്ചയിൽ സൗന്ദര്യം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആദ്യത്വം കുലീനത്വം സംസ്കാരം വിദ്യാഭ്യാസം ഐശ്വര്യം എന്നിവയുള്ള ഒരു ഇരു നിറത്തിൽ അല്ലെങ്കിൽ കുറച്ച് കറുപ്പ് കളർ കൂടുതലായിട്ടുള്ള വലിയ സൗന്ദര്യവതിയല്ല എന്നർത്ഥം പക്ഷേ ആഢ്യത്വം കുലീനത്വം കുബേരത്വം വിജ്ഞാനം എന്നിവ കൂടിയിരിക്കും ബുദ്ധിയും കൂടിയിരിക്കും കൗശലവും കൂടിയിരിക്കും ഹാസ്യം ആയിരിക്കും സംഭാഷണത്തിൽ ഉടനീളം സ്ത്രീകളുടെ ഹാസ്യം എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ നാണം കുണിങ്ങുകളും ഒക്കെ ആയിരിക്കുകയും കൂടെ ചെയ്യുമെന്ന് കൂട്ടുക ഇതായിരിക്കും ഇരുചുഴി ഉണ്ടാവാനുള്ള സാധ്യത ഇതൊക്കെയാണ് പ്രാഥമികപരമായ ലക്ഷണങ്ങൾ പൊക്കം കുറഞ്ഞിരിക്കും ഇരുണ്ട കളർ ധാരാളം മുടി ഇതൊക്കെ ബുധൻ്റെ ലക്ഷണങ്ങളാണ് കൗശലം ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം രണ്ട് മൂന്ന് ഉത്തരവായിട്ട് വരും ഒരൊറ്റ ചോദ്യത്തിന് അതുപോലെയുള്ള വിജ്ഞാനം ഡിഗ്രി ഗവൺമെൻറ് ഉദ്യോഗ സാധ്യത ഇതൊക്കെയുള്ള ഒരു കുട്ടിയായിരിക്കും ഇദ്ദേഹം ജനിച്ച സ്ഥലത്തു നിന്നും മകൻ ജനിച്ച സ്ഥലത്തു നിന്നും തെക്കു പടിഞ്ഞാറ് ഭാഗം പിറന്ന കുട്ടിയായിരിക്കും ഈ ഡയറക്ഷൻ ഒട്ടുമുക്കാലും ഇപ്പോൾ മനുഷ്യൻ തെറ്റിദ്ധരിച്ചാണ് അതൊക്കെ കാണുന്നത് കാരണം ഒട്ടുമുക്കാലും പേര് ആശുപത്രികളിലാണ് ജനനം അപ്പം ജനിച്ച ആശുപത്രി ഏത് ദിക്കാണോ അവിടമേ വരുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരു കുടുംബം എറണാകുളത്തെ ഒരു മെയിൻ ആശുപത്രി പ്രസവിച്ചു ഡയറക്ഷൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും എന്ന് പറയുന്നത് പോലെ ആയിരിക്കും പ്രസവിച്ച സ്ഥലം പിറന്ന സ്ഥലമേ പറയാൻ പറ്റുള്ളൂ മോൻ ജനിച്ച സ്ഥലത്തു നിന്നും തെക്ക് കിഴക്ക് ഭാഗം പിറന്ന കുട്ടിയെ ഈ പറഞ്ഞ ലക്ഷണങ്ങളോടും യോഗ്യതയോടും കൂടി വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച ദിവസം ബുധമന്ത്രങ്ങളോടുകൂടി ശ്രീകൃഷ്ണനെ ഭജിക്കുകയും പച്ചപ്പട്ട് ഉടയാട കൊടുക്കുകയും
അതുപോലെ തന്നെ തുളസിമാല ചാർത്തുകയും സ്വയംവരം എന്ന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുക. കണിശമായിട്ടും ഉയർന്ന മേഖലയിൽ നല്ല ജോലിയുള്ള ശാലീനതയുള്ള വലിയ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും പാഠ്യത്വവും സത്യസന്ധതയും കൗശലവും വിദ്യാഭ്യാസവും കുബേരത്വവും കുലീനത്വവുമുള്ള അംഗബലവും ബന്ധുബലവുമുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ സഹവതാ യോഗ്യതയുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.